നമസ്കാരം. കഴിഞ്ഞ ദിവസം സിദ്ദീഖ് കാപ്പാൻ കേസിൽ യു പി ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കുമെതിരെ കോടതി അലക്ഷ്യ ഹർജിയുമായി മലയാള മനോരമ റിപ്പോർട്ടർ സുപ്രീം കോടതിയെ സമീപിച്ചത് ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെ യു പി എ കേസിൽ യു പി മധുര ജയിലിൽ കഴിയുന്ന സിദ്ദീഖ് കാപ്പാനെ വെള്ളപൂശി വിശുദ്ധനാക്കാൻ മാധ്യമ സിൻഡിക്കേറ്റ് ന്യൂഡൽഹിയിലെ ചില മലയാള മാധ്യമ പ്രവർത്തകരാണ് സിദ്ദീഖ് കാപ്പനെ നിരപരാധിയായി ചിത്രീകരിക്കുന്ന വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിരന്തരം പ്രചരിപ്പിക്കുന്നത്. സിദ്ദീഖ് കാപ്പന്റെ ജാമ്യപേക്ഷ അലഹബാദ് ഹൈക്കോടതിയിലാണെങ്കിലും അടിക്കടി സുപ്രീം കോടതിയെ സമീപിച്ച് വാർത്തകൾ സൃഷ്ടിക്കാനും സിദ്ദീഖ് കാപ്പന് വേണ്ടി കേസ് നടത്തുന്ന കേരള പത്രപ്രവർത്തക യൂണിയൻ ശ്രമിക്കുന്നുണ്ട്. ഇത് മൂന്നാം തവണയാണ് സിദ്ദീഖ് കാപ്പന് വേണ്ടി കെ യു ഡബ്ല്യു ജെ സുപ്രീം കോടതിയിലെത്തുന്നത്. കാപ്പാൻ മധുര ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിലനിൽക്കാത്ത ഹേബിയസ് കോർപ്പസ് ഹർജിയുമായാണ് ആദ്യം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹേബിയസ് കോർപ്പസ് നിലനിൽക്കില്ലെന്ന് ബോധ്യമുണ്ടായിരുന്നെങ്കിലും മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലിനെ രംഗത്തിറക്കി കോടതിയിൽ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു തന്ത്രം. കേസിൽ കാപ്പനൊപ്പം ജയിലിലുള്ള മറ്റ് പ്രതികൾക്ക് ലഭിക്കാത്ത തരത്തിൽ ഇളവുകൾ നേടാനും ഇതിലൂടെ സാധിച്ചു. കാപ്പന്റെ മാതാവിന്റെ അനാരോഗ്യം കപിൽ സിബിൽ കോടതിയിൽ അവതരിപ്പിച്ചപ്പോൾ 5 ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം ലഭിച്ചു. സിദ്ദീഖ് കാപ്പന് ജയിലിൽ കോവിഡ് ബാധിച്ചപ്പോൾ മരണസന്നനാണെന്ന വാദവുമായി വീണ്ടും കെ യു ഡബ്ല്യു ജെ സുപ്രീം കോടതിയിലെത്തി. ഡൽഹിയിലെ ആശുപത്രികളിൽ വി ഐ പികൾക്ക് പോലും കിടക്ക കിട്ടാത്ത രൂക്ഷ കോവിഡ് കാലത്ത് സിദ്ദീഖ് കാപ്പന് ഒരാഴ്ചയോളം എയിംസ് ആശുപത്രിയിൽ ചികിത്സ തരപ്പെടുത്തി. ഡൽഹിയിൽ ചികിത്സ ലഭ്യമാക്കാനുള്ള സുപ്രീം കോടതി ഉത്തരവും യഥാവിധി നടപ്പാക്കിയില്ലെന്ന് ആരോപിച്ച് യു പി ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കുമെതിരെ കോടതി അലക്ഷ്യ ഹർജിയുമായാണ് കെ യു ഡബ്ല്യു ജെ വീണ്ടും സുപ്രീം കോടതിയിലെത്തുന്നത്. എയിംസിൽ ചികിത്സ ലഭ്യമാക്കിയ സാഹചര്യത്തിൽ കോടതി അലക്ഷ്യ ഹർജി നിലനിൽക്കില്ലെന്ന ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് ഹർജി നൽകിയത്. സിദ്ദീഖ് കാപ്പൻ നിരപരാധിയാണെന്ന വാദം കോടതിയിൽ ഉന്നയിച്ച് ദേശീയ മാധ്യമങ്ങളിൽ വാർത്ത സൃഷ്ടിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. യു പിയിൽ തെരഞ്ഞെടുത്ത് അടുത്ത സാഹചര്യം യോഗി സർക്കാർ ജനാധിപത്യ വിരുദ്ധമാണെന്നും മാധ്യമപ്രവർത്തകരെ പീഡിപ്പിക്കുകയാണെന്നും വരുത്തി തീർക്കാൻ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് സിദ്ദീഖ് കാപ്പൻ കേസ് ഉപയോഗിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിൽ നിന്നും പണം വാങ്ങിയാണ് കെ ഡബ്ല്യു ജെ കേസ് നടത്തുന്നതെന്ന കാര്യവും ചർച്ചയാകുന്നുണ്ട്. സിദ്ദീഖ് കാപ്പാന്റെ കേസ് നടത്തിപ്പിനായി കേരളത്തിൽ സിദ്ദീഖ് കാപ്പൻ ഐക്യദാർഢ്യ സമിതിയുടെ പേരിൽ വിദേശത്ത് നിന്നുൾപ്പെടെ ഫണ്ട് സമാഹരിക്കുന്നുമുണ്ട്. യു പി പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ സിദ്ദീഖ് കാപ്പാന്റെ ഭീകര സംഘടനാ പദ്ധതികളും ഇടപാടുകളും അക്കമിട്ട് നിരത്തിയിട്ടുണ്ടെങ്കിലും നിസ്സാരമായ കുറ്റങ്ങൾ മാത്രമാണ് ചാർത്തിയിട്ടുള്ളതെന്ന വ്യാജ പ്രചരണമാണ് ദേശീയ മാധ്യമങ്ങളിൽ അടക്കം നടക്കുന്നത്. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ സംശയമുളവാക്കാനും യു പി പോലീസിനെ താറടിച്ചു കാട്ടാനുമുള്ള ഗൂഢലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട്. സിദ്ദീഖ് കാപ്പാൻ കേസ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര പരിശീലന പദ്ധതി ഉൾപ്പെടെ പുറത്തു കൊണ്ടുവരാൻ സഹായകമായതെന്നാണ് യാഥാർത്ഥ്യം. പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി വിദേശത്തു നിന്ന് ബിസിനസ് വരുമാനം എന്ന പേരിൽ ഫണ്ട് കൊണ്ടുവന്നിരുന്ന റൌഫ് ഷെറീഫ് കേസിൽ പിടിയിലായി. പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ ബോംബ് നിർമ്മാണ പരിശീലകരായ പന്തളം സ്വദേശി അൻഷാദ് ബദറുദ്ദീൻ, വടകര സ്വദേശി ഫിറോസ് ഖാൻ എന്നിവർ പിടിയിലായതും സിദ്ദീഖ് കാപ്പാനെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ലക്നൌ ജയിലിലുള്ള അൻഷാദ് ബദറുദ്ദീനെയും ഫിറോസ് ഖാനെയും ചോദ്യം ചെയ്തപ്പോഴാണ് പത്തനാപുരത്ത് ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ സായുധ പരിശീലന പദ്ധതികളെക്കുറിച്ചും വിവരം ലഭിച്ചത്. പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ ഭീകര പരിശീലന ശൃംഖല വെളിപ്പെടുത്തിയ കേസിൽ പ്രതിയായ സിദ്ദീഖ് കാപ്പാനെ നിരപരാധിയായി ചിത്രീകരിക്കാനുള്ള കെ ഡബ്ല്യു ജെയുടെ ശ്രമം വസ്തുതകൾ വിദഗ്ധമായി മറച്ചു വെച്ചിട്ടാണ്. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ പെയ്ഡ് ന്യൂസ് ആയാണ് സിദ്ദി അനുകൂല വാർത്തകൾ പ്രത്യക്ഷപ്പെടുന്നതെന്നും ന്യായമായും സംശയിക്കാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.